കേറി വാ മോനെ, കേറി വരാ. ഞാൻ വന്നോളാം, നീ കൊറേ എന്നെ വരുത്തണ്ട. അങ്ങോട്ട് ഇരിക്കുക കേട്ടോ, സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാ. മുന്നേ വന്നങ്ങ് സീറ്റ് പിടിച്ചല്ലോ. അയ്യോ, ഈ ഉടുങ്കൂസ് വീടിനകത്തൊക്കെ എങ്ങനെ താമസിക്കുന്നോ എന്തോ. ഞാൻ ഇങ്ങോട്ട് വരണോന്ന് വിചാരിച്ചതൊന്നും അല്ല, പിന്നെ ഇതുവഴി പോയപ്പം ഇവന് അത്രയ്ക്ക് നിർബന്ധം ഇവിടെ നിന്ന് കേറണം കേറണം എന്ന് പറഞ്ഞിട്ടേ. ഔദ്യോഗികമായി വന്നതൊന്നും അല്ല കേട്ടോ, അവന്റെ അച്ഛനൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല, അറിഞ്ഞ എന്നെ കൊല്ലും. ശരി, എനിക്ക് മോളെ വിളിക്കട്ടെ. ആ, വിളിച്ചോ. മോളെ മോളെ, ഞാൻ ഒരുങ്ങാണ് അമ്മച്ചി. അവൾ ഒരുങ്ങി കഴിഞ്ഞിട്ടില്ല, അതാ. മോളെ മോളെ വാ. ദാ വരുന്നു അമ്മച്ചി. എന്റെ ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമളാളെ. എനിക്ക് വയ്യ, ഇന്ന് അമ്മായി എന്നെക്കണ ഞെട്ടും. എവിടെ വെക്കും ഞാൻ, എന്ത് ചെയ്യും? കുടിച്ചോ കുടിച്ചോ, നല്ല കുടുംബം തന്നെ. അമ്മേ, എനിക്ക് ചായ ഒന്നും വേണ്ട, ഞാൻ ഇവിടെ വരുന്ന വഴിക്ക് കുടിച്ചായിരുന്നു. കുടിക്കമ്മേ കുടിക്കേ, കുടിച്ചിട്ട് പോയാ മതി. കുടിക്ക് പിടിക്ക്. ഇപ്പം കുട്ടികളുടെ കാര്യം എങ്ങനെ ചേച്ചി? ഓ, ഇനിയിപ്പോ എന്നാ പറയാനാ, ഇവൾ ഇവളെ കെട്ടത്തോടെന്ന് പറഞ്ഞ ഒറ്റക്കാലെ നിൽക്കുക. സമ്മതിച്ചല്ലാ പറ്റൂ. പിന്നെ വീട്ടിൽ ഒരു പെണ്ണ് വന്ന് കേറണം. എനിക്കും വയ്യാതാവുകയാണേ, ഒരുപാട് പണിത്തിരക്കൊക്കെ ഉള്ള വീടാണത്. നിങ്ങൾ പാവപ്പെട്ടവരാകുമ്പോൾ പിന്നെ അടങ്ങി ഒതുങ്ങിയൊക്കെ വീട്ടിനകത്ത് നിന്നോളുമല്ലോ. എൻ്റെ ചിട്ടകൾക്കൊത്ത് നിൽക്കണം, അതാണ് മെയിൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എത്രയും പെട്ടെന്നുള്ള മുഹൂർത്തത്തിൽ അങ്ങ് കാര്യങ്ങൾ നടത്താം. എൻ്റെ ചിട്ടയ്ക്കൊത്ത് നിൽക്കണം, അത്രേ വേണ്ടു. അയ്യോ, കഥോടക്കില്ലേ കഥോടക്കില്ലേ. അമ്മയൊക്കെ അപ്പുറത്ത് ഒറ്റയ്ക്കല്ല ഉള്ളു, ചെറുതായിട്ടൊന്ന് ചാരി ഇട്ടാ മതിയേ. അമ്മയ്ക്കാണെങ്കിലും ഞാൻ കഥോടച്ചിരിക്കുന്നതേ ഭയങ്കര ടെൻഷനാ അമ്മയ്ക്ക്. അതൊക്കെ അങ്ങ് പണ്ടല്ലേ ചേട്ടാ, ഇപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനി കഥ ഊറ്റിയിടാതിരുന്ന എങ്ങനാ? എന്നാ ഞാൻ അമ്മയുടെ അടുത്തൊന്ന് ചോദിക്കട്ടെ, അമ്മ എന്ത് വിചാരിക്കും. ചോദിച്ചിട്ട് ഇപ്പൊ വരാം. അമ്മ ഇവിടെ വന്ന് ഇപ്പൊ ഉണ്ടായിരുന്നോ? അമ്മ അത് പിന്നെ, അവക്ക് കതവ് ലോക്ക് ചെയ്ത് കിടന്നുറങ്ങണമെന്നാണ് പറയുന്നത്. ഞാൻ ലോക്ക് ചെയ്തോട്ടെ. അയ്യോ മോനെ, അമ്മയ്ക്കിത്തിരി പേടിയുള്ളതാണെന്ന് മോനറിയാലേ. അത് മാത്രമല്ല, അമ്മയ്ക്ക് മൂത്ര ഒഴിപ്പിൻ്റെ അസുഖം കൂടുതലാണ്. ഇടയ്ക്കിടയ്ക്ക് അത് നിങ്ങളുടെ ബാത്റൂമിലല്ലേ എനിക്ക് വരേണ്ടത്? കോമൺ ബാത്റൂം അതിഥികൾക്ക് മാത്രമായിട്ട് നമ്മൾ ഒഴിച്ചിട്ടേക്കുന്നതല്ലേ മോനെ? ആ, അത് ശരിയാണല്ലോ. കതവ് ചാരി ഇട്ടാൽ മതി എന്നത്തെയും പോലെ. ആ, അമ്മയ്ക്ക് ഷുഗറിൻ്റെ അസുഖമുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് മൂത്ര ഒഴിപ്പാ. അമ്മ കിടക്കൂലേ മുറി പോയി? അല്ല, അമ്മ ഇവിടെ തന്നെ കിടക്കുവാ പായ വിരിച്ച്. ആ ശരിയെങ്കിൽ. മക്കൾ ചെന്നാട്ടെ, ഇവിടെ തന്നെ ഉണ്ട് അമ്മ കേട്ടോ. പിന്നെ ഞാൻ അവിടെ വെച്ച് പൊറപ്പിക്കാടി. അമ്മ ബാത്റൂമിൽ പോകാൻ വരുന്നേയടി, ഞാൻ പറഞ്ഞില്ലേ കോമണായിട്ടൊരു ബാത്റൂം ഉണ്ടല്ലോ. അമ്മ കോമൺ ബാത്റൂമിൽ പോകത്തില്ല, അത് അതിഥികളൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാ. നേരത്തെ പറഞ്ഞതല്ലയോട് ഇതൊക്കെ. നീ ഉറങ്ങാൻ നോക്ക്. നോക്കിങ്ങോട്ട്, ഇത് സാമ്പാറിന്റെ സ്പൂൺ. ഇതിനെ കൊണ്ട് വേണം ചോറ് കോരാൻ. ഇതിനെ കൊണ്ട് വേണം മീൻ തിരിച്ചിടാൻ.
ഇതെല്ലാം പ്രത്യേകം പ്രത്യേകമാണ്. പിന്നെ ഈ കത്തി വെച്ച് വേണം വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ. പിന്നെ അവിടെ ഇരിക്കുന്ന കറുത്ത കത്തി വെച്ച് വേണം മീൻ കട്ട് ചെയ്യാൻ. ശരിയമ്മേ. സാമ്പാർ പൊടിക്ക്, മഞ്ഞപ്പൊടിക്ക്, മല്ലിപ്പൊടിക്ക് എല്ലാം പ്രത്യേകം പ്രത്യേകം ടിന്നുകളാണ്. ആ ടിന്നിൻ്റെ അടിയിൽ സാമ്പാർ പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം പൊടി കൊണ്ടുപോയി കൊട്ടാൻ. പിന്നെ ചായ ഗ്ലാസ് കാണിച്ചു തരാം. ഇത് അവന്റെ ചായ ഗ്ലാസ്, ഇത് എന്റെ ചായ ഗ്ലാസ്. നിനക്ക് ഏത് ചായ ഗ്ലാസ് വേണമെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യരുതെന്ന് അർത്ഥം മനസ്സിലായോ? ആ ആ മുടിയെ നന്നായിട്ട് കെട്ടി, നന്നായിട്ട് ഒതുക്കി റബ്ബർ ഇട്ട് കെട്ടി വെച്ചിട്ട് വേണം അടുക്കളയിൽ കയറാൻ. മേല് കഴുവണം അടുക്കളയിൽ കയറുന്നതിന് മുന്നേ. ശരി, പോയി മുടി കെട്ടിയിട്ട് വാ. മുടി നനഞ്ഞിടക്കുവോ അമ്മേ? മുടി നനഞ്ഞിടന്നാലും നന്നായിട്ട് കെട്ടി വെച്ചിട്ട് അടുക്കളയിലോട്ട് വരൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, അമ്മ ഇന്നത്തെ പണി ചെയ്തോ, ഞാൻ നാളെ തൊട്ട് കയറാം. ശരി എന്നാ. അല്ലേ അമ്മേ, തള്ളയ്ക്ക് കാര്യമായിട്ട് എന്തോ തകരാറുണ്ട്. അവിയന്റെ സ്പൂണിതാ, സാമ്പാറിന്റെ സ്പൂണിതാ, ചോറ് കോരുന്നത് അവിതാ. ഓരോന്ന് പരിചയപ്പെടുത്തുന്നത്. മുളക് പൊടി ഈ പാട്ടയ്ക്കകത്ത്, മല്ലിപ്പൊടി ഈ പാട്ടയ്ക്കകത്ത്, മഞ്ഞപ്പൊടി ഈ പാട്ടയ്ക്കകത്ത്, എല്ലാം കറക്റ്റ് കറക്റ്റ് ഇങ്ങനെ നിരത്തി വെക്കണം. രാവിലെ തുടങ്ങിയ സ്റ്റഡി ക്ലാസ്സാ, ദേഷ്യം വന്നിട്ട് വയ്യോ. വല്ലാത്ത തള്ളയമ്മേ. ബെഡ്റൂമിന്റെ കതവിന്റെ കുറ്റി ഇടണമെങ്കിലേ അവരുടെ അനുവാദം മേടിക്കണം. ഇതൊരു നടയ്ക്ക് പോകാൻ തോന്നുന്നില്ല കേട്ടാ. എന്ത് ചെയ്യാനാമേ, ഞാൻ അയാളെ സ്നേഹിച്ചു പോയില്ലേ. ആ നോക്കട്ടെ എങ്ങോട്ടാ പോന്നേന്ന്. തള്ളയ്ക്ക് മാത്രമല്ല ഉള്ളു വട്ട്, മോനുടി വട്ടില്ലല്ലോ. തങ്കമണി, തങ്കമണി, ആ ഇങ്ങോട്ടൊന്ന് വന്നേ. വിളിക്കുന്നു, ശരി എന്നാ. കുറച്ച് പണിയുണ്ട്. ആ ഹണിമൂൺ നമ്മൾ എങ്ങോട്ടാ പോവാ? അമ്മയുടെ ഒറ്റയ്ക്കല്ല ഉള്ളടി, അമ്മേനേം കൊണ്ടോ. ഓ പിന്നെ അമ്മ എവിടെ പോയാലും അമ്മ. എനിക്ക് മതിയായിട്ടോ. ഓ ദേഷ്യിക്കുമ്പോ നിന്നെ കാണാൻ എന്തൊരു സൗന്ദര്യമാടി, ചുന്ദരി പെണ്ണ്. മൂത്രമൊഴിക്കാനേ. ഈ അമ്മയുടെ മൂത്രമൊഴിപ്പ് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. അവർക്ക് എന്താ കോമൺ ബാത്റൂമിൽ മൂത്രമൊഴിച്ചാല്? വിരുന്നുകാർ മാത്രം ഉപയോഗിക്കുന്നത്. അമ്മയ്ക്ക് ചില ചിട്ടകളൊക്കെ ഉണ്ട്, നീ ഒന്ന് അടങ്ങ്. പിന്നെ തുറന്ന് കിടക്കട്ടെ. എന്തിനാ ഇങ്ങനെ അടച്ചിട്ടുണ്ട് പകല് കയറിനകത്ത് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മയാണല്ലേ വിളിക്കുന്നത്. അമ്മ എന്തിനാ വിളിക്കുന്നത് ഇപ്പം? പോയി ചോദിക്കാം. എന്താ അമ്മ വിളിച്ചത്? എടാ കുറച്ച് കുരുമുളക് പറിക്കണം, അങ്ങോട്ട് വന്നേ. ബാ. ഈ നാശം പിടിച്ച തള്ളയെ കൊണ്ട്. എന്താ മോനെ പറഞ്ഞോ? അമ്മ ഞങ്ങൾ എന്നാ പിന്നെ അങ്ങോട്ട് പോയിട്ട് വരുവാന്നേ. ശരി മോനെ പോയിട്ട് വാ. അമ്മ അമ്മ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ. എന്ത് പറ്റി? ശരി അമ്മ. കുട്ടികളെ ഞാൻ തീർത്തു തരാം.
രാമ 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 പാഹി മാം രോമപാദം ചേരണി. ഏട്ടാ ഏട്ടാ ഏട്ടാ, രാമ 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 രാമ. ഈ അലമാരിയുടെ ചാവി കാണുന്നില്ല. അത് അവിടെ എവിടെങ്കിലും കാണും. നീ നേരെ നോക്കാഞ്ഞിട്ടാ, ഞാൻ പൂട്ടി വെച്ചിട്ടല്ലേ പോയത്. അയ്യോ, കതുവിന്റെ കുറ്റിയാണിത് അടിച്ചു പൊട്ടിച്ച് ഇളക്കി കളഞ്ഞേക്കുന്നത്. എനിക്ക് മനസ്സിലായി കേട്ടോ, എനിക്ക് മനസ്സിലായി. ഇത് എന്തുവാന്ന്? എടി നീ ഒന്ന് അടങ്ങി. ഞാൻ അടങ്ങിക്കോളാം. നിങ്ങൾ മര്യാദക്ക് പോയി ചോദിക്കുന്നുണ്ടോ? അമ്മേ, അലമാരി എങ്ങനെ തുറന്നായിരുന്നോ? സാധാരണ എങ്ങോട്ടെങ്കിലും പോണോന്ന് പറയുമ്പോ തലചുറ്റിലും ദേഹം വേദന അഭിനയിക്കുന്ന അമ്മയിന്ന് അനുവാദം തന്നപ്പോഴേ എനിക്ക് തോന്നിയതാ. അതെ അതെ, തങ്കം. തങ്കമല്ല, കൊങ്കം. ഭാര്യയായിട്ട് ഇരിക്കുമ്പോ പോലും സ്വന്തം ബെഡ്റൂമിന്റെ ഡോർ ലോക്ക് ചെയ്യാൻ അമ്മയുടെ അനുവാദം ചോദിക്കാൻ നിങ്ങളെ വേണോ ആദ്യം അടിക്കാൻ? 10-31 വയസ്സായല്ലോ, നാണമില്ലേ നിങ്ങക്ക്? ഞാൻ വന്ന് കേറി അന്ന് തുടങ്ങിയതാ. സ്വന്തം ഭർത്താവുമായിട്ട് റൂമിനകത്തിരിക്കാൻ പാടില്ല. റൂമിലിരുന്ന് സംസാരിക്കുന്നുണ്ടാ, ഹാളിലിരുന്ന് ഫോൺ വിളിക്കും. രാത്രിയിൽ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് കൃമികടി കൂടിയിട്ട് ബാത്റൂമിൽ വന്ന് മൂത്രം ഒഴിക്കണമെന്നും പറഞ്ഞ് കോമൺ ബാത്റൂം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാലേ അവർക്ക് അതിനകത്തെ മൂത്രം ഒഴിക്കാൻ പറ്റത്തുള്ളു. 24 മണിക്കൂറും മോന്റെ പുറയെന്ന് മാറത്തില്ല. ഞാനും അങ്ങേരൂടെ അകത്തിരുന്ന് കാര്യം പറഞ്ഞാൽ അവിടെ വന്ന് ശല്യം ചെയ്യും. എന്നാ മുറ്റത്ത് പോയി നിന്ന് സംസാരിക്കാന്ന് വിചാരിച്ചാൽ അപ്പൊ അവർക്ക് വാഴ നടണം, ചേമ്പ് നടണം, കാച്ചിൽ നടണം. ദക്ക പോരങ്ങട്ട് അടുക്കളയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ 100 ചിട്ടകളും അവരുടെ, ഒരു 100 ചിട്ടകളും. മല്ലിപ്പൊടി ഇട്ട പാത്രത്തിനകത്ത് മുളക് പൊടി ഇട്ടെന്നും പറഞ്ഞ് നിങ്ങൾ തന്നെ എന്തോരം പയറ്റി തള്ളേ. അവരുടെ കുറെ പാത്രങ്ങള് കള്ളക്കിളവയ്ക്ക് മുഴുത്ത ഭ്രാന്ത. മോനെ ആർക്കും വിട്ടുകൊടുക്കാൻ മേലാങ്കിൽ പിന്നെ എന്നാത്തിനാ കെട്ടിച്ചത്? നിങ്ങൾ തന്നെ വെച്ചോ നിങ്ങളുടെ മോനെ. എനിക്കൊന്നും മേലായേ, ഉള്ള ജീവനും കൊണ്ട് ഞാൻ പോട്ടെ. പിന്നെ കുറച്ചുനാൾ കൂടെ ജീവിച്ചെന്റെ സ്നേഹം കൊണ്ട് പറയുവാ. ആ തള്ളെ വല്ല സൈക്യാട്രിസ്റ്റിനെയും കാണിച്ച് വല്ല ട്രീറ്റ്മെന്റും സ്റ്റാർട്ട് ചെയ്തോ, നിങ്ങളും ഒന്ന് കണ്ടു. അല്ല പിന്നെ. ആ, അവള് പോന്നേ പോട്ടടാ, നമുക്ക് നല്ല പാമ്പടിച്ച ഒരു കൊച്ചിനെ നോക്കാം. നീ വിഷമിക്കാതെ ഒന്ന് പോ അമ്മേ.